ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ. അടുത്ത് നമ്മൾ പറയുന്നത് ക്രോസ് ഓവർ ഡിസ്റ്റോർഷനാണ്. ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിഗ്നൽ, നമ്മളൊരു സിഗ്നലിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നിന്ന് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ മാറുന്ന സമയത്ത്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഷിഫ്റ്റ് ആവുന്ന സമയത്ത് അതിൻ്റെ ഷേപ്പിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്തുണ്ടാകുന്ന ഡിസ്റ്റോർഷനെയാണ് എന്ന് പറയുന്നത് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് മാറുന്ന സമയത്ത് ഒരു ഇൻപുട്ട് സിഗ്നൽ നമ്മൾ കൊടുത്തു, ആ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഔട്ട്പുട്ട് ലഭിക്കുന്ന സിഗ്നലിൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്റ്റോർഷൻ രീതിക്കാണെന്ന് പറയുന്നത് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു ഇൻപുട്ട് സിഗ്നൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻപുട്ട് സിഗ്നലിൽ അതിനനുസരിച്ചിട്ടാണ് ഇവിടെ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ ഔട്ട്പുട്ടിൽ എന്തുണ്ട്, നെഗറ്റീവിലേക്ക് ഒരു നെഗറ്റീവ് സിഗ്നൽ വന്നിട്ട് പോസിറ്റീവിലേക്ക് ക്രോസ് ആവുന്ന സമയത്ത് എന്ത് വരുന്നു, അതിൽ ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഡിസ്റ്റോർഷൻ സംഭവിച്ച പോയിന്റുകളായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഒരു സിഗ്നൽ, ഈ സിഗ്നൽ ഇങ്ങനെ വന്നിട്ട് പോസിറ്റീവ് വന്നിട്ട് നെഗറ്റീവിലേക്ക് വരുന്ന ഈ ഒരു ഭാഗമാണ് എന്താ അപ്പോൾ ഇതിൽ ക്രോസ് ഓവറിൻ്റെ ക്രോസ് ഓവർ ക്രോസ് ചെയ്ത് പോകുന്ന സമയത്തുണ്ടാവുന്ന ഡിസ്റ്റോർഷനെയാണെന്ന് പറയുന്നത്, ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നു. ഒരു ബയാസിങ് നൽകിയിട്ടുള്ള ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് ഇൻപുട്ട് നൽകുമ്പോൾ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ജംഗ്ഷനിൽ നിന്നുണ്ടാവും, അവിടെ ഉണ്ടാകുന്ന ആംപ്ലിറ്റ്യൂഡ്, സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ജംഗ്ഷൻ വോൾട്ടേജിനേക്കാൾ കൂടുതലാവുന്നത് വരെ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നല് ജംഗ്ഷൻ വോൾട്ടേജിനേക്കാളിലും കൂടുതലാവുന്നത് വരെ എന്നുണ്ടാവും, ട്രാൻസിസ്റ്റർ കട്ട് ഓഫിലായിരിക്കും. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ, ആ സിഗ്നൽ എന്താവണം, ആ ജംഗ്ഷൻ വോൾട്ടേജിനേക്കാളിലും മേലെ പോയാൽ മാത്രമേ എന്താവുള്ളൂ, ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുള്ളൂ. അത് നമ്മൾ കൊടുക്കുന്ന സിഗ്നലിൻ്റെ വോൾട്ടേജ് ലെവൽ വളരെ കുറവാണെങ്കിൽ എന്താവില്ല, ട്രാൻസിസ്റ്റർ കണ്ടക്ട് ആവില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത്, ആ സിഗ്നൽ കൊടുക്കുന്ന സമയത്ത് ആ കൊടുക്കുന്ന സിഗ്നലിൻ്റെ ലെവൽ, സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മളുടെ ട്രാൻസിസ്റ്ററിൻ്റെ ജംഗ്ഷൻ്റെ വോൾട്ടേജിനേക്കാൾ കൂടുതലാവുകയാണെങ്കിൽ എന്താവും, ട്രാൻസിസ്റ്റർ കൂടുതലാവുന്നത് വരെ ട്രാൻസിസ്റ്റർ എന്തായിരിക്കും, കട്ട് ഓഫിലായിരിക്കും. അപ്പോൾ ഈ കാരണത്താൽ എന്തുണ്ടാവും, പോസിറ്റീവ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറവുള്ള ഭാഗങ്ങളിൽ എന്ത് സംഭവിക്കും, ഔട്ട്പുട്ട് ലഭിക്കാതെ വരികയും സിഗ്നലിൻ്റെ ഡിസ്റ്റോർഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇൻപുട്ട് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയണ സമയത്ത്, ജംഗ്ഷൻ വോൾട്ടേജിനേക്കാൾ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ ഹൈറ്റ് കുറയണ സമയത്താണ് എന്തുണ്ടാകുന്നത്, ഈ ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ജംഗ്ഷൻ്റെ ഭാഗത്ത് എന്ത് വരുന്നത്, ഡിസ്റ്റോർഷൻ വരാനുള്ള കാരണം എന്ന് പറയുന്നത്. കാരണം ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഉയർന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇതും നെഗറ്റീവ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇതുമാണ്. അപ്പോൾ ഇവിടുന്ന് രണ്ടിൻ്റെയും കൂടി നമ്മൾ പിന്നെ ആംപ്ലിറ്റ്യൂഡ് കുറയുന്ന പോയിൻ്റാണെന്ത്, ഇവിടെ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയുന്ന പോയിൻ്റാണ് ഇത്. അപ്പോൾ ആ ഒരു പോയിൻറ്റിൽ എന്തായിരിക്കും, ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് എന്ത് വരുന്നത്, ആംപ്ലിറ്റ്യൂഡ് കുറയുന്ന ആ സമയത്ത് ട്രാൻസിസ്റ്റർ ഒന്ന് കട്ട് ഓഫിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്, ആ ഒരു ഡിസ്റ്റോർഷൻ വരാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എന്താണെന്നുള്ള കാര്യം എന്ത് ചെയ്യാം, ഓർത്ത് വയ്ക്കുക. അപ്പോൾ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറുകളിൽ ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറുകളാണ്. നമ്മൾ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് പറഞ്ഞു. അപ്പോൾ മൾട്ടി സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ സ്റ്റേജുകൾ പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള രീതിയാണെന്ത്, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറുകൾ എന്ന് പറയുന്നത്. അങ്ങനെ കാസ്കേഡ് ആംപ്ലിഫയേഴ്സ് എന്ന് എന്ത് പറയാറുണ്ട്, പൊതുവായിട്ട് പറയാറുണ്ട്. ഇവിടെ എൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം പോലെ കാണിച്ചിട്ടുണ്ട്, ഒരു ആംപ്ലിഫയറിൻ്റെ സിമ്പിൾ, ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, ആ ഇൻപുട്ട് ഒരു പ്രധാനമായിട്ടൊരു ഇൻപുട്ടും അതുപോലെ തന്നെ ഏറ്റവും അവസാനം ഒരു ഔട്ട്പുട്ടുമാണ് ആംപ്ലിഫയറിന് ഉണ്ടായിരിക്കുക. അതിനിടയിൽ എന്തുണ്ട്, മൂന്നോ നാലോ ആംപ്ലിഫയർ സ്റ്റേജുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ രണ്ടോ മൂന്നോ ആംപ്ലിഫയറുകളെ പരസ്പരം കണക്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ആംപ്ലിഫയറുകളാണ് എന്ന് പറയുന്നത്, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറുകളെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറാക്കി മാറ്റുന്ന സമയത്ത്, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറാക്കി മാറ്റുമ്പോൾ ആ മാറ്റുന്ന രീതിക്ക് അനുസരിച്ച് നമ്മൾ പറയുന്നത് കപ്ലിംഗ് എന്നാണ് പറയുക. രണ്ട് സ്റ്റേജുകൾ, രണ്ട് ആംപ്ലിഫയർ സ്റ്റേജുകൾ നമ്മൾ പരസ്പരം കണക്ട് ചെയ്യുന്നതിനെ കപ്ലിംഗ് എന്നാണ് പറയുക, കപ്പിൾ ചെയ്യുക, കപ്പിൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ കപ്പിൾ ചെയ്യുന്ന ആ ഒരു രീതിക്ക് അടിസ്ഥാനമാക്കിയിട്ട് ഈ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറുകൾ പ്രധാനമായിട്ട് നമുക്ക് എന്ത് പറയാം, മൂന്ന് ടൈപ്പായിട്ട് പറയാം. ആർസി കപ്പിൾഡ് ആംപ്ലിഫയർ, ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ, ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ. അങ്ങനെ മൂന്നായിട്ട് പറയാം, ആർസി കപ്പിൾഡ്, ട്രാൻസ്ഫോമർ കപ്പിൾഡ്, ഡയറക്റ്റ് കപ്പിൾഡ്. അങ്ങനെ മൂന്ന് രീതിയിലുള്ള ആംപ്ലിഫയറുകളായിട്ട് പറയാം. ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ അവിടെ കപ്ലിംഗ് മെറ്റീരിയലായിട്ട് റെസിസ്റ്ററും കപ്പാസിറ്ററുമായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. ട്രാൻസ്ഫോമർ കപ്പിൾഡ് എന്ന് പറയുമ്പോൾ അവിടെ ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും ഇതായിട്ടുണ്ടാവുക. ഇപ്പോൾ ഈ രണ്ട് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സ്റ്റേജുകളുണ്ടെങ്കിൽ ആ മൂന്ന് സ്റ്റേജുകളെയും പരസ്പരം കണക്ട് ചെയ്യുന്നത് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടായിരിക്കും. അതുകൊണ്ട് അതിനെന്ത് പറയും, ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയും. എന്നാൽ ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് എന്തായിട്ട് എന്തുപയോഗിക്കുന്നില്ല,
കപ്ലിംഗ് ഡിവൈസുകളൊന്നും ഉപയോഗിക്കാത്ത ആംപ്ലിഫയറുകളാണ് എന്ന് പറയുന്നത്, ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയറുകളെന്ന് പറയുന്നു. നമുക്കിതിൻ്റെ സർക്യൂട്ടുകൾ നോക്കി വെക്കാം. അപ്പോൾ ആർ സി ഈ ഒരു മൂന്ന് ആംപ്ലിഫയേഴ്സും എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സർക്യൂട്ട് എന്ത് ചെയ്യണം വരഞ്ഞ് പഠിക്കണം. ഇവിടെ ഒരു ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ സർക്യൂട്ടിൽ ഇതൊരു ടു സ്റ്റേജ് ആംപ്ലിഫയർ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ സ്റ്റേജാണ് കാണിച്ചിട്ടുള്ളത്. രണ്ട് സ്റ്റേജുകളാണ് ഇതിൽ ഉള്ളത്. മൾട്ടി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്നിന് കൂടുതൽ സ്റ്റേജുകൾ ഉണ്ടെങ്കിൽ നമ്മൾ മൾട്ടി എന്ന് പറയും. അപ്പോൾ ഇവിടെ ടു സ്റ്റേജാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ള കമ്പോണൻസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കി വെക്കാം. രണ്ട് ട്രാൻസിസ്റ്ററുകൾ, രണ്ട് ട്രാൻസിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ റെസിസ്റ്ററുകളുണ്ട്, കപ്പാസിറ്ററുകളുണ്ട്. ഇതെത്രയാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ ആർ വൺ ആർ ടു ഈ രണ്ട് റെസിസ്റ്ററുകൾ വോൾട്ടേജ് ഡിവൈഡിങ് രീതിയിൽ ക്യൂ വൺ ഈ ആദ്യത്തെ ട്രാൻസിസ്റ്ററിന് ബയാസ് നമുക്ക് സ്വാഭാവികമായിട്ട് ക്യൂ വൺ എന്നും ക്യൂ ടു എന്നും പറയാം. ക്യൂ വണ്ണിന് ബയാസി നൽകാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഈ രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ആർ വൺ ആർ ടു എന്ന് പറയുന്നത് അടുത്ത ട്രാൻസിസ്റ്ററിന് ബയാസിങ് നൽകാനാണ്. അപ്പോൾ ആർ വൺ ആർ ടു എന്ന് പറയുന്നത് എന്താണ്, ബയാസിങ് റെസിസ്റ്റേഴ്സാണ്. ആർ സി എന്ന് പറയുന്നത് കളക്ടർ ലോഡാണ്, രണ്ടിൻ്റെയും കളക്ടർ ലോഡുകളാണെന്ന് ആർ സി എന്ന് പറയുന്ന റെസിസ്റ്റേഴ്സ്. ഇതിനുള്ള ആർ ഇ സി എന്നുള്ള ഈ നെറ്റ്വർക്ക്, ആർ ഇ സി എന്നുള്ള ഈ നെറ്റ്വർക്ക് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്കറിയാം, സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ടുള്ളതാണെന്ന്, ആർ ഇ സി എന്നുള്ള ആ ഒരു നെറ്റ്വർക്ക്. സി ഇൻ എന്നുള്ള കപ്പാസിറ്റർ ഇൻപുട്ട് സിഗ്നൽ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇൻപുട്ട് സിഗ്നൽ നൽകുന്ന കപ്പാസിറ്റർ, അതോടൊപ്പം തന്നെ ഡി സി സപ്ലൈ ഉണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലുള്ളതാണത്. സി സി എന്ന് പറയുന്നത് കപ്ലിംഗ് കപ്പാസിറ്ററാണ്. സി സി എന്ന് പറയുന്നത് കപ്ലിംഗ് കപ്പാസിറ്ററാണ്. അതോടൊപ്പം തന്നെ ഇവിടെ സി സി എന്ന് പറയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കപ്പാസിറ്ററായിട്ട് കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഔട്ട്പുട്ട് കപ്പാസിറ്റർ, അതുപോലെ തന്നെ ഇനി അടുത്തൊരു സ്റ്റേജ് ഉണ്ടെങ്കിൽ, അടുത്തൊരു ആംപ്ലിഫയർ സ്റ്റേജ് ഉണ്ടെങ്കിൽ അതിലേക്ക് കണക്ട് ചെയ്യാനും കൂടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഈ സി സി എന്നുള്ള കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്രയാണ് അതിൻ്റെ സർക്യൂട്ടിൻ്റെ കമ്പോണൻസും ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഓരോ കമ്പോണൻസിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത്. അതിൻ്റെ വർക്കിംഗ് രീതി എന്ന് പറയുമ്പോൾ വർക്കിംഗ് രീതി കാണിക്കുന്ന ഒരു ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ ഗ്രാഫ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ലോ ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി ഇടയിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നൊരു ആംപ്ലിഫയറാണെന്ത്, ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന്. ലോ ഫ്രീക്വൻസിക്കും വർക്ക് ചെയ്യും, അതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസിയിലും പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ആംപ്ലിഫയറാണ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ എന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നോക്കുകയാണെങ്കിൽ ഇൻപുട്ട് സിഗ്നലിൻ്റെ, ഇൻപുട്ട് സിഗ്നൽ നമ്മളിതിലേക്ക് കൊടുക്കുന്ന സമയത്ത് ആദ്യത്തെ ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യുന്നു, ആ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ആദ്യത്തെ ട്രാൻസിസ്റ്റർ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് കിട്ടും, കളക്ടർ ലോഡിൽ അത് ആംപ്ലിഫൈഡ് സിഗ്നലായിട്ട് കിട്ടും. ആംപ്ലിഫൈഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ അത് ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റുള്ള സിഗ്നലായിട്ടാണ് കിട്ടുന്നത്. ആ സിഗ്നൽ നേരെ എവിടേക്ക് കൊടുക്കുന്നു, അടുത്ത ട്രാൻസിസ്റ്ററിലേക്ക് കൊടുക്കും. ആ ട്രാൻസിസ്റ്റർ അതിനെ ഒന്നുകൂടി ആംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പോൾ 20 ഔട്ട്പുട്ട് കിട്ടുന്ന സമയത്ത് അതിൻ്റെ ഫങ്ഷൻ എന്തായിട്ടുണ്ടാവും, ആംപ്ലിറ്റ്യൂഡ് എന്തായിട്ടുണ്ടാവും, ഒന്നുകൂടി വർദ്ധിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഫേസ് ഷിഫ്റ്റ് നോക്കുകയാണെങ്കിൽ ഇൻപുട്ടും ആദ്യത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ടും തമ്മിൽ 180 ഡിഗ്രിയുടെ ഫേസ് ഷിഫ്റ്റ് ഉണ്ടായിരിക്കും, 180 ഡിഗ്രിയുടെ വ്യത്യാസം ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ടും അതുപോലെ തന്നെ ഒന്നാമത്തെ ട്രാൻസിസ്റ്റർ ഔട്ട്പുട്ടും രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ടും തമ്മിൽ 180 ഡിഗ്രിയുടെ ഫേസ് വ്യത്യാസം ഉണ്ടാവും. ഇൻപുട്ടും അതുപോലെ തന്നെ ഔട്ട്പുട്ടും തമ്മിൽ സെയിം ഫേസിലും ആയിരിക്കും. ഇൻപുട്ട് ഔട്ട്പുട്ട് എപ്പോഴും എങ്ങനെയാണ്, ഒരേ ഒരുപോലെ തന്നെയാണ്. എന്നാൽ ഇൻപുട്ടും ഒന്നാമത്തെ ട്രാൻസിസ്റ്റർ ഔട്ട്പുട്ടും തമ്മിൽ 180 ഡിഗ്രി ഫേസ് വ്യത്യാസം, ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ടും തമ്മിൽ രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ടും തമ്മിൽ എങ്ങനെയാണ്, 180 ഡിഗ്രി ഫേസ് വ്യത്യാസം. എന്നാൽ ഇൻപുട്ട് ഔട്ട്പുട്ടും തമ്മിൽ സെയിം ഫേസിലും ആയിരിക്കും. ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്.